ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിബു കിച്ചൻ ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാ തേങ്ങാപ്പാൽ ചെയ്തതാണ്. കണ്ടാ, നല്ല കാണുമ്പോ തന്നെ അറിയാം നല്ല സൂപ്പറാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ 1 കിലോ കരിമീൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. കരിമീനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ വട്ടം ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ മസാലയൊക്കെ പെരട്ടാൻ നേരത്ത് അതിൻ്റെ അകത്തൊക്കെ ഉള്ളി കയറാൻ വേണ്ടിയാണ്. അപ്പൊ നല്ലോണം ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. മസാല പെരട്ടുന്നതിന് വേണ്ടി 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി അത് 1 സ്പൂൺ ഇടാം. അപ്പൊ ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പൊ നമ്മളിപ്പം 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ കുരുമുളക് പൊടിച്ചതാണ്, അത് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരം പൊടിച്ചാണ്, അത് 1 സ്പൂൺ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ നമുക്ക് നല്ലതുപോലെ എല്ലാ വശത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ എല്ലാ കരിമീനും നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ അടപ്പത്ത് വെക്കുക. ആ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന കരിമീൻ കൊടുക്കുക. ഇപ്പോൾ 1 വശമൊക്കെ 1/4 വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. രണ്ട് വശവും നമുക്കത് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പൊ അതിന് ബാക്കി 2 എണ്ണം കൂടെ നമുക്ക് അതുപോലെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ കരിമീൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കരിമീൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം രണ്ടാം പാൽ എടുത്തതിൻ്റെ പകുതി നമ്മൾ ആ മീനിലോട്ട് ഒഴിച്ചു കൊടുത്ത്, ഇനി നമുക്ക് പകുതി രണ്ടാം പാല് നമ്മൾ നേരത്തെ കരിമീന് വേണ്ടി എടുത്ത ആ അരപ്പ് ഇവിടെ ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് അതുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാക്കിയിരുന്ന ആ അരപ്പിലോ നമ്മൾ ഇതെല്ലാം കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കി കൂടെ ഈ പാലിൽ കിടന്ന് വേകണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു പാലടപ്പത്ത് വെച്ച് നമുക്ക് അതിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിനു വേണ്ടി സവോളയും മറ്റും വഴച്ചുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ആ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളിയുണ്ട്, അത് രണ്ടായിട്ട് മുറിച്ചാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഒരു 5-6 പച്ചമുളകുണ്ട്, അത് നെടുകെ മുറിച്ചാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ ചേട്ടാ ഇതിന്നൊരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ നല്ലോണം പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കണ്ട, ഇതേപോലെ അത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ബന്ധം റെഡി ആയിരിക്കുകയാണ്. എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലൊക്കെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിന് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാൽ ചെയ്ത നല്ല അടിപൊളി കരിമീനാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. ഓക്കേ.